എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം പി പി ദിവ്യക്കെതിരെ നടപടി ആലോചിക്കാമെന്ന എൽഡിഎഫ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ല, ആരെയും സംരക്ഷിക്കില്ലെന്നും സർക്കാരും സിപിഐഎമ്മും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി എൽഡിഎഫ് യോഗത്തിൽ വ്യക്തമാക്കി. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം, അതിലിപ്പോൾ മുഖ്യമന്ത്രി എൽഡിഎഫ് യോഗത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ്. പി പി ദിവ്യ സിപിഐഎമ്മിന്റെ കണ്ണൂരിലെ ശക്തയായ നേതാവാണെങ്കിൽ പോലും നടപടി ആലോചിക്കാമെന്ന് ഉറപ്പു നൽകുകയാണ് മുഖ്യമന്ത്രി. റിപ്പോർട്ട് ലഭിക്കാൻ പക്ഷേ കാത്തിരിക്കുന്നു എന്നതാണ്. വിനിത, അത് തന്നെയാണ്. ഇന്ന് ചേർന്ന എൽ ഡി എഫിൻ്റെ നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ പി പി ദിവ്യയെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിലവിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ദിവ്യ കുറ്റക്കാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ദിവ്യക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള നിലപാടാണിപ്പോൾ ഈ ഘടകകക്ഷി നേതാക്കൾ ഉന്നയിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി ഈ നേതൃയോഗത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മാസം എന്തായാലും ഈ സർക്കാർ ഈ സമ്മർദ്ദത്തിൽ പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കൾ എൽ ഡി എഫ് യോഗത്തിൽ ആവർത്തിച്ച് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പി പി ദിവ്യക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ വ്യക്തമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ സർക്കാരോ മറ്റ് ബാക്കി ഇടപെടലോ ഒന്നും തന്നെ ഈ അന്വേഷണത്തെ ബാധിച്ചിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് കൂടി മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, വിനീത, മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, എ ഡി എം നവീൻ കുമാറിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ്. ഇത്തരത്തിലൊരു കുടുംബത്തിനൊപ്പമാണ് സി പി എമ്മും സർക്കാരും നിൽക്കുന്നത്. അത്തരത്തിലല്ലാത്ത സർക്കാർ ഒപ്പമല്ല എന്നുള്ളൊരു വ്യാഖ്യാനം ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നേതൃയോഗത്തിൽ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഈ പി പി ദിവ്യക്കെതിരെ ഗുരുതരമായുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കും, അവർക്കെതിരെ നടപടി ഉണ്ടാകും. നിലവിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അവരെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണം റിപ്പോർട്ട് വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. പക്ഷേ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാഴ്ചയാകുന്നു ഇത്തരത്തിലൊരു സംഭവമുണ്ടായിട്ട്. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 5 ദിവസമായി ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു പമ്പുടമയായിട്ടുള്ള ടി വി പ്രശാന്തനെ ചോദ്യം ചെയ്യുമ്പോഴും നിലവിൽ 5 ദിവസം പിന്നിട്ടപ്പോഴും പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത പോലീസാണ് മുന്നിലുള്ളതെന്നുള്ള ആരോപണവും ആക്ഷേപവും നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ദിവ്യക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. ഏതായാലും